വെള്ളം ഒരു ജമ്പും കൂടി തിളപ്പിച്ചോളി യാമനു തല വെടുപ്പാക്കി കഴിഞ്ഞാ ഞക്ക് അപ്പ കുടിക്കട്ടെ ഇപ്പോഴാണ് ജക്കന്റെ മുഖത്ത് ഇസ്ലാമിന്റെ ഒജ്ജത്ത് വന്നത് നേരത്തെ ആ ചെറുമന്തൂപ്പറന്റെ ജയിലിക്കായിരുന്നു തമ്പ്രാനുട്ടിയെ കാണാൻ നല്ല ചേലുണ്ടല്ല ദേ പറമ്പിലൊന്നും കളിക്കരുതിട്ടാ അമ്മായി ഉമ്മ അറിഞ്ഞ അടിച്ച് മുട്ടടിക്കും നേരെ പാമ്പാ ഉമ്മ പാമ്പിനെ കണ്ടിട്ടുണ്ടോ പൊന്നിന്റെ നിരമാ പാമ്പിനെ കണ്ട നിലവിളിക്കാണ്ട് നിന്നാ മതി ആദമക്കളെ കാണതേന്ന് പ്രാർത്ഥിച്ചോണ്ടാ പാമ്പ് മാളത്തിന്ന് വരുന്നത് ആദമക്കള് പാമ്പിനെ കണ്ടാ കൊല്ലും അതാ അതിനു മുമ്പ് പാമ്പ് ആളെ കണ്ടാ കൊത്തുന്നത് അപ്പോ അതിന്റെ മണ്ട പ്ലാവില പോലെ വീർത്തു വരും അറ്റത്ത് നാവിങ്ങനെ അടിക്കളിക്കും പിന്നെ ഒരൊറ്റ ഊത്ത കൊത്ത കൊത്ത കണ്ടാ മയ്യത്താ കോഴിക്കോട് നിന്നാ മതിയായിരുന്നു ബാപ്പയുടെ കൂടെ എനിക്ക് എടുത്ത ഒന്നും ഇഷ്ടമല്ല ദാ കണ്ടോ ഇതാണ് നമ്മള് കെട്ടാൻ പോണ വലിയ വീടിന്റെ തറ ഇതിന് നാല് കെട്ടും കളവും ഒക്കെ ഉണ്ടാവും ഇവിടെ ഒരു കോണി ഉണ്ടാവും പിന്നെ ദാ ഇവിടെ ഒരു കോണി ഉണ്ടാവും അവിടെ ചായ്പ ഉണ്ടാവും മുറ്റത്ത് ഒരു ചാമ്പ്ര ഉണ്ടായിരിക്കും വലിയ മാളികയായിരിക്കും എന്നിട്ട് എന്താ എടുക്കാത്ത എടുക്കാൻ തുടങ്ങിയതാ ദാ നോക്ക് കല്ലും പൊട്ടിച്ചു വെച്ചതാ എന്നിട്ട് പണി തുടങ്ങിയപ്പോ വല്യാപ്പ മരിച്ചു കുറച്ച് കല്ല് വല്യാപ്പക്ക് ഖബർ ഉണ്ടാക്കാൻ പള്ളിക്കാട്ടി കൊണ്ടുപോയി പിന്നെ കൊല്ലം കൊല്ലം ഓരോരുത്തർ മരിക്കും മരക്കാർ മൂത്താപ്പ അപ്പനേലേപ്പ ആയിസമ്മായി ഔക്കാതിരി കാക്ക സെയ്തുപ്പ അങ്ങനെ കല്ലെല്ലാം പള്ളിക്കാട്ടി കൊണ്ടുപോയി അവിടെ എന്തിനാ അത്രയും കല്ല്
എടാ പൊട്ടാ, മരിച്ചവർക്ക് ഖിയാമം വരെ പാർക്കാൻ ഖബർ വേണ്ടേ? ഖിയാമം നാളില് അസ്രായിൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സൂറൂദുംബോ ഈ ഭൂമിയും ആകാശവും കടലും കരയും ഒക്കെ ഒന്നായി മഗ്രിബ് കെട്ടും മഗ്രിബ് കെട്ടും ഒക്കെ ഒന്നായി മരങ്ങൾ തല ചുറ്റി വീണ് വീടുകൾ തറയിൽ വീണ് വട്ടം ചുറ്റി കബറുകളുടെ അടുപ്പുകൾ തുറന്ന് മരിച്ചവരുടെ രൂഹുകൾ മഹ്ശറിലേക്ക് ഷൂടി പോകുമ്പോ മതി നിർത്ത് പേടിയാവുന്നു എല്ലാ കനികൾക്കും അണ്ടി അകത്ത ഇതിന് മാത്രം പറത്ത എന്താ ഇതിന്റെ കഥ എന്നറിയോ മൂല്യാര് പറഞ്ഞു തന്നതാ പണ്ട് പണ്ട് മുത്തുനബീര കാലത്ത് എല്ലാ ജന്തുക്കളും ജീവികളും പള്ളി പോയിരുന്നു പക്ഷേ പറങ്കി മാവന് മാത്രം പള്ളി പോവാൻ മടി അപ്പോ മുത്തുനബി ശപിച്ചതാ ഇതിന്റെ അണ്ടി മാത്രം പറത്തു വരട്ടെ എന്ന് അങ്ങനെ ഈ മരത്തിന് മാത്രം മറ്റു മരങ്ങളുടെ കൂടെ ചേരാൻ പറ്റാതെയായി പാമ്പ് കൊത്തിട്ടുണ്ടാവും അയ്യോ ഈ പാമ്പുകളൊന്നും ചെയ്യാൻ പാടില്ല അവറ്റൽ ഇവിടെ ഇങ്ങനെ മേഞ്ഞു നടക്കാനും കാരണുണ്ട് പണ്ട് നമ്മുടെ കാക്കക്കാരനമ്മാര് ഈ പറമ്പിൽ നിറയെ നിധി കുഴിച്ചിട്ടിരുന്നു അതിന് കാവലിരുത്തിയതാ ഈ സത്യപാമ്പുകളെ നിധിയുടെ മീതെ കൊമ്പുള്ള പൂതങ്ങളെയും കാവലിരുത്തിയിരുന്നു വേണമെങ്കിൽ പാലും പാഴൊക്കെ കൊടുക്കി സമ്മതിപ്പിച്ച നമുക്ക് നിധിയൊക്കെ എടുക്കാം പക്ഷേ അതിന് ഒത്തും പെയ്ത്തൊക്കെ ഉണ്ടാവും നിധി കിട്ടിയ പിന്നെ നമുക്ക് പൗസക്കാരായി രാജാക്കന്മാരായി രാജാത്തിമാരായി ഇങ്ങനെ വിലസാം ഇത് മനുഷ്യന്റെ സക്കൃതിയല്ല ഭൂതത്തിന്റെ സക്കൃതിയാണ്
മൂന്ന് മൂർത്തികളാണ് അവന്റെ ബാച്ച് അനെ കറിയൂല കുട്ടിമോനറിയോ, നമ്മുടെ മൊയ്തീൻ കാക്ക പണ്ട് നമ്മളെപ്പോലെ തന്നെയായിരുന്നു. പള്ളി പോകും, നിസ്കരിക്കും, ഓത്തുചൊല്ലും. മുളങ്കാട്ടിന്ന് പിരാന്തം കൂണ് തിന്നെ പിന്നെയാ മൊയ്തീൻ കാക്ക എങ്ങനെയായത്? ഭൂതങ്ങൾ മോഹിച്ച കൂണാണത്രേ മൊയ്തീൻ കാക്ക തിന്നത്. ഭൂതങ്ങൾ മൊയ്തീൻ കാക്കേൻ്റെ തൊള്ളിൽ കയറി കൂടി, പിന്നെ മൊയ്തീൻ കാക്കേൻ്റെ വയറ്റിലോട്ട് കയറി. മൊയ്തീൻ കാക്ക അപ്പോഴേക്കും ഛർദ്ദിക്കാൻ തുടങ്ങി. മരുന്നും മന്ത്രങ്ങളും കൊണ്ട് വയ്യാതായപ്പോൾ ഭൂതങ്ങൾ മൊയ്തീൻ കാക്കയുടെ തലയിൽ കയറി. തപ്പോ വലിയ വമ്പനല്ലേ, ഭൂതങ്ങൾ അടിച്ചു പായിച്ചോടെ. 14 കൊല്ലം ഭൂതങ്ങൾ ആ ശരീരത്തിൽ പാർക്കും. ആര് പറഞ്ഞു? ശരിയായ ഭൂതങ്ങൾ പറഞ്ഞതാ. 14 കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങുമോ? കുട്ടിമോനെ, പറമ്പിലിങ്ങനെ ചുറ്റിയടിക്കാൻ പാടില്ല. മുളങ്കാട്ടിനുള്ളിൽ ഭൂതങ്ങളും പാമ്പുകളും ഉണ്ടാവും. എന്തിനാ മുളങ്കാട്ടിൽ ഭൂതങ്ങളും പാമ്പുകളും പാർക്കണ? മുള്ളും കൊണ്ട് അവറ്റകളുടെ മേല് കേറില്ലേ?
അച്ചിപ്പറങ്ങളാ മുത്തുനബിന്റെ ഏറ്റവും പൊരിശാക്കപ്പെട്ട താവഴിയിലെ ഭൂമി മലയാളത്തിലെ തങ്ങളാ പറാത്ത പെണ്ണുങ്ങളെ പേറിക്കും പ്രാന്ത ആരുടെ സൗണ്ട് മാറ്റും ചൂട്ട കോയിനെ പാർപ്പിക്കണ ആളാ ഈ കോയിനെ പാർപ്പിക്കോ ഈ ഒന്ന് പോടെ കണക്ക് നൊസ ഈ തങ്ങളോ എന്റെ പ്രാന്ത് മാറ്റി കൊടുക്കണേ എന്റെ പടച്ചാമ്പരാനേ കുഞ്ഞാമിനു ഉമ്മനെ വിളിക്ക് പെൺകുട്ടി വയസ്സറിയിച്ച അപ്പ കെട്ടിച്ചയക്കണം അറിയാലോ
പൂങ്കമ്പ് പിടിക്കണ ഭൂതങ്ങളാ ചുറ്റില്. ഇസിമിന്റെ പണി എപ്പോഴാ തുടങ്ങണ തങ്ങൾ പാപ്പ? ഓള വായിച്ചിട്ട് മതി. സത്യമുള്ള ഭൂതങ്ങളാ ചുറ്റിലും നാല് ഭാഗത്തും കെട്ടിയിടണം. എന്താ കുന്തമണിയെ പോലെ നിക്കണത്? ഇതെന്റെ കല്ലി നോക്കാല ആരഞ്ഞില്ല ജാസ്തി പയരുണ്ടാവുക. എന്റെ ഇതിലാ? അല്ല എന്റെ ഇതിലാ, നല്ല പൊരുത്തുള്ള കൈകളാ എന്റെ. കുട്ടിമണി വാ വാ, ദാ കാർ. എന്താ പെണ്ണെ? പോയി നിങ്ങൾ, എനിക്കൊരു ആൺതുണി ഉണ്ട് അവിടെ. നിങ്ങക്ക് ബഹുഖുശിയാ കോഴിക്കോട്ട്. ഞാനിവിടെ ഒട്ടിക്കാന്നുള്ള വിചാരം നിങ്ങക്ക് ഇല്ലെന്നെ. പിന്നെന്റെ ഒരു മൂത്താപ്പി അമ്മായി, നിങ്ങക്ക് അറിയോ എന്തുണ്ടായി എന്ന്? ആ മൊയ്തീന് എന്റെ കുട്ടീനെ പിടിക്കാൻ വന്ന്. ആർക്കും ഇങ്ങനൊരു സൂക്കേട് വരുത്തല്ല എന്റെ പഠിച്ചെന്നെ, എന്റെ മക്കളെ കാക്കണേ. അതൊക്കെ മൊയ്തീനായിട്ട് കുട്ടി എന്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. മരുന്നും മന്ത്രമൊന്നും ഒന്നും ആവില്ല അവിടെ. 3 മാസം ആസ്പത്രി കിടന്നാ മതി. ഓരെ ആരും നോക്കും അവിടെ. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ ഐശു, നിന്റെ കത്ത് കിട്ടിയപ്പോ ഞാൻ ആകെ ബേജാറായി. ഇതിന്റെ നല്ലൊരു ഇല തരും ആമിനാത്ത. ഇലയാ? ഞാൻ കുഴിച്ചിട്ടതാ. ഈ സൂക്കേട് പകരോ കാക്ക? പകരൂല്ല, ഇത് അമ്മായി സൂക്കേടല്ല. എന്നാ ഒരു ഭൂതി. കുട്ടിമോന്റെ തലയിൽ ഞാൻ ഒന്ന് കൈവച്ചോട്ടെ. അത് വേണ്ടിക്കോ.
അരയല്ലേ അവനു എന്താ സുഖമോ നടക്കൂ നോക്ക് ഞാൻ കണ്ണും നട്ടി ഇരുന്നിട്ടാണ് ഇല്ലെങ്കിൽ മൈവൻ പ്രാവ് തിന്നേനെ ഹായ് രണ്ട് ചെവി പോലെയുണ്ട് ഹേ തടത്ത് കമ്പാൽ കുത്തിവെച്ച് കൊടുക്കണം തണ്ടൊടിയാതിരിക്കാൻ കുട്ടിമാനെ ഞാൻ പറഞ്ഞു മകൻ കാട്ടിപ്പോയി കുറച്ച് ചുള്ളിക്കമ്പാൾ കൊണ്ടുവാ എന്തിനാ നീ ഇത്താത്ത പറയണത് കേക്ക് ഇത്താട്ടിയും വാ അയ്യോ ഞാൻ വരാൻ പാടില്ല തങ്ങൾക്ക് അപ്പൊ പറഞ്ഞത് കേട്ടില്ലേ ഗുലു ഭവൻ പോണ പെൺകുട്ടികള് അവിടെ പോവരുതെന്ന് ഇപ്പഴാ ഭൂതങ്ങള് പെൺകുട്ടികളെ തെരഞ്ഞു പിടിക്കുക ഭൂതം പിടിച്ചാല് ഉമ്മൂനും മൊയ്താലിക്കെ പോലെ പിരാന്തി വരും പിരാന്തിയാവും ഉമ്മും അതുകൊണ്ടാ